ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴാണ് ചെന്നിത്തലയുടെ ചില നടക്കാത്ത സ്വപ്നങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഗുജറാത്തിൽ കോൺഗ്രസിന്റെ പ്രതീക്ഷ പങ്കുവെച്ച് പാർട്ടി സ്ഥാനാർത്ഥി നിർണയ സമിതിയുടെ ചെയർമാൻ കൂടിയായ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ രംഗത്ത് വന്നത്. 27 വർഷമായി ഭരിക്കുന്നത് കൊണ്ട് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്ത് കാണാൻ കഴിയുന്നത്. 27 വർഷം അധികാരത്തിൽ ഇല്ലാതിരുന്നിട്ടും കോൺഗ്രസ് സംസ്ഥാനത്ത് വളരെ ശക്തമായ സാന്നിധ്യമാണെന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ഭരണം നഷ്ടമായത്. ഇത്തവണ ഭരണം പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പാർട്ടി. സർക്കാർ ഉണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അതിനുവേണ്ടിയുള്ള കഠിന അധ്വാനത്തിലാണ്. കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച സംസ്ഥാനം ഗുജറാത്താണ്. അതുകൊണ്ടാണ് മുഖം മിനുക്കാൻ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയെ മാറ്റി മന്ത്രിമാരെ എല്ലാം മാറ്റി BJP പുതിയ ഗവൺമെന്റിനെ അവതരിപ്പിച്ചത്. കോവിഡ് ഇത്രയും മോശമായ രീതിയിൽ കൈകാര്യം ചെയ്ത മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിലില്ല. അതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ കാര്യം തൊഴിലില്ലായ്മയാണ്. കടുത്ത തൊഴിലില്ലായ്മയാണ് സംസ്ഥാനം നേരിടുന്നത്. തൊഴിലില്ലാത്തവരുടെ എണ്ണം 35% വർദ്ധിച്ചിരിക്കുകയാണ്. കൊട്ടിഘോഷിക്കപ്പെട്ട ഗുജറാത്ത് മോഡൽ ഒന്നും സംസ്ഥാനത്ത് എവിടെയും കാണാൻ കഴിയുന്നില്ല. ഗ്രാമങ്ങളിൽ പോകുമ്പോൾ പറയുന്നത് 24 മണിക്കൂറിൽ വെറും 3 മണിക്കൂറാണ് കുടിവെള്ളം ലഭിക്കുന്നതെന്നാണ്. വൈദ്യുതിയില്ല, റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുന്നു. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗം ഗുജറാത്തിൽ ഉണ്ടെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ട്. പാർട്ടിക്ക് അനുകൂലമായൊരു വികാരം ഇവിടെ ഉയർന്ന് വന്നിട്ടുണ്ട്. BJPയും കോൺഗ്രസും നേർക്കുന്ന റേറ്റുമുട്ടിയ സംസ്ഥാനത്ത് ഇത്തവണ ആം ആദ്മിയുടെ വരവോടെ കടുത്ത മത്സരത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. ആം ആദ്മി പ്രധാന എതിരാളിയല്ലെന്ന് കോൺഗ്രസ് പറയുമ്പോഴും ആപ്പിന്റെ സാന്നിധ്യം കോൺഗ്രസിന്റെ വോട്ടുകളിൽ വലിയ വിള്ളൽ വീഴ്ത്തിയേക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ദക്ഷിണ ഗുജറാത്ത് ഉൾപ്പെടെ കഴിഞ്ഞ തവണ കോൺഗ്രസ് മുന്നേറ്റം നടത്തിയ സൗരാഷ്ട്ര ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആം ആദ്മിക്ക് വലിയ പിന്തുണ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തലുകൾ. എന്നാൽ നഗരമേഖലയിൽ മാത്രമാണ് ആം ആദ്മിക്ക് പിന്തുണയുള്ളതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. മാത്രമല്ല ഗ്രാമങ്ങളിൽ ഇപ്പോഴും കോൺഗ്രസിന് തന്നെയാണ് സ്വാധീനമെന്നും ഇത്തവണ ഗുജറാത്തിലെ ഗ്രാമങ്ങൾ സംസ്ഥാനം ഭരിക്കുമെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. സംസ്ഥാനത്ത് കാടടച്ചുള്ള പ്രചാരണത്തിന് മുതിരാതെ താഴെ തട്ടിലിറങ്ങി വീട് കയറി ഇറങ്ങിയുള്ള പ്രചാരണമായിരുന്നു കോൺഗ്രസ് നടത്തിയത്. ഇതേറെ ഗുണം ചെയ്തെന്നും 125 സീറ്റ് വരെ സംസ്ഥാനത്ത് നേടാൻ സാധിക്കുമെന്നാണ് നേതാക്കളുടെ അവകാശവാദം. അതേസമയം പുറത്തു വന്ന സർവേകളെല്ലാം കോൺഗ്രസിന് ഗുജറാത്തിൽ കനത്ത തിരിച്ചടിയാണ് പ്രവചിക്കുന്നത്. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന്റെ കളത്തിൽ കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ലെന്നാണ് ആപ്പ് പരിഹസിക്കുന്നത്. ഏതായാലും ആത്മവിശ്വാസമെല്ലാം നല്ലതാണ്, പക്ഷേ ഫലം വരുമ്പോൾ കോൺഗ്രസിന് തലയിൽ കൂടി മുണ്ടിട്ട് ഓടേണ്ട അവസ്ഥ ഉണ്ടാവും.